നീണ്ട 16 വർഷം ഓരോ മാട്രിസ്റ്റിൻ്റെയും മനസ്സിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന നാമമായിരുന്നു അത്. നായകന്മാരെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ കാലം മുതൽ ഒരു ആരാധകൻ ഒരു വില്ലനെ മനസ്സിൽ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു പേരേ ഉണ്ടായിരുന്നുള്ളൂ. അത് സെർജിയോ റാമോസ് ഗാർഷിയ. $2005 $27 മില്യൺ റാമോസ് സെവിയയിൽ നിന്നും റയൽ മാഡ്രിഡിലേക്ക്. ഒരുപക്ഷെ ആർത്തലമ്പുന്ന ആരാധക കൂട്ടത്തിനിടയിലേക്ക് അന്നത്തെ റെക്കോർഡ് തുകയുമായി സാക്ഷാൽ റൊബോർട്ടോ കാർലോസിൻ്റെ കൂടെ 4 നമ്പർ ജേഴ്സിയിൽ മുടി നീട്ടി വളർത്തിയ ഒരു മെലിഞ്ഞെട്ടിയ ശരീരവുമായി ബെർണാബ്യുവിൻ്റെ കോട്ടകാക്കാനെത്തുമ്പോൾ എഴുതി തള്ളപ്പെട്ട ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇതിഹാസങ്ങളും അവതാരങ്ങളും കയറിയിറങ്ങിയ ബെർണാബ്യു എന്ന സാമ്രാജ്യത്തിൻ്റെ നെറുകയിൽ നീണ്ട 16 വർഷം അയാൾ കയറിയിറങ്ങിയപ്പോൾ ആരാധകർക്ക് ഒരു പേരെ വിളിക്കാനുണ്ടായിരുന്നുള്ളൂ. അതെ, ദ ക്യാപ്റ്റൻ സെർജിയോ റാമോസ്. ഇന്ന് ആ തൂവെള്ളപ്പടയിൽ നിന്നും ബെർണാബ്യുവിൻ്റെ ഇരുൾമൂടിയ മേഘങ്ങൾക്കിടയിലൂടെ അയാൾ പടിയിറങ്ങുകയാണ്. കാളപ്പോരിനെ പ്രണയിച്ച് റയലിലെത്തുമ്പോഴും എതിരാളികൾക്ക് മുന്നിൽ വില്ലനായി അവതരിച്ചപ്പോഴും യൂറോപ്പ് അടക്കി ഭരിക്കുന്ന ഹാലാമാട്രിഡ് എന്ന നാമത്തിന് നെടുന്തൂണായി പ്രവർത്തിച്ചപ്പോഴും 92-ാം മിനിറ്റിലെ അസുരഗോളിന് വഴിയൊരുക്കിയപ്പോഴും പല മത്സരങ്ങളുടെയും ഗതി മാറ്റിമറിച്ച ടാക്ലിക്കുകൾ ഒരുക്കിയപ്പോഴും എതിരാളികൾ ഇത് വെറും വില്ലനാണെന്ന് പറഞ്ഞു പുച്ഛിക്കുമ്പോഴും അതല്ല ഇത് ഞങ്ങളുടെ നായകനാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് നെഞ്ചിലേറ്റിയ ആരാധകർക്കിടയിൽ നിന്നും അയാൾ ഇന്ന് വിട്ടകലുകയാണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന വജ്രായുധം പടിയിറങ്ങിയതു മുതൽ ഇനി ബെർണാബ്യുവിൻ്റെ ആ പച്ചപ്പുൽ മൈതാനത്ത് ആരാണ് നിങ്ങൾക്ക് അഹങ്കരിക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ സെർജിയോ റാമോസ് എന്ന പേര് ഉയർത്തി കാണിച്ചവരെല്ലാവരും ഇന്ന് ദുഃഖത്തിലാണ്. ഇന്നൊരു എൽ ക്ലാസിക്കോ പോലും കാണാൻ മടിച്ചു നിൽക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഗോളിന് വേണ്ടി സഹതാരങ്ങൾ പൊരുതിമുട്ടിയ നേരത്തെല്ലാം ലാഡസീമ എന്ന തുകൽ വാക്യത്തിന് അയാളായിരുന്നു വഴിയൊരുക്കിയത്. സഹതാരങ്ങൾക്ക് സംരക്ഷിക്കാനൊരുങ്ങിയ ഒരു പടനായകനായിരുന്നു അയാൾ. 5 ലാലീഗയും 4 UCL ഉം 2 കോപ്പാഡില്ലേറയും 4 ക്ലബ് വേൾഡ് കപ്പും 4 സൂപ്പർ കോപ്പയും 3 UEFA സൂപ്പർ കപ്പും 671 അപ്പിയറൻസും 101 ഗോളുകളും 40 അസിസ്റ്റുകളും എന്നിങ്ങനെ നിരവധി നേട്ടങ്ങളാണ് അയാൾ റയൽ മാഡ്രിഡിന് നേടിക്കൊടുത്തിട്ടുള്ളത്. പ്രിയ സെർജിയോ, നന്ദി. ഒരു സമൂഹത്തിന് ആത്മവീര്യം നൽകിയ പടനായകനാണ് നിങ്ങൾ. 1.5 പതിറ്റാണ്ടിൽ തളർന്നു പോകാനിരിക്കുന്ന സമയത്തും ഒരു ടീമിനെ കൈപ്പിടിച്ചുയർത്തിയ ക്യാപ്റ്റനാണ് നിങ്ങൾ. അതെ, ദ ക്യാപ്റ്റൻ ഈസ് ഗ്രേറ്റസ്റ്റ്. സെർജിയോ റാമോസ് ഗാർഷിയ.